സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒരു തരംഗങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ ഞാനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ കുറച്ച് ബിറ്റ്കോയിൻ ഇങ്ങനെ മൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, കുറച്ച് നിമിഷങ്ങളുള്ളൊരു വീഡിയോ ആണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ കോടിക്കണക്കിന് മൂല്യം വരുന്ന ബിറ്റ്കോയിൻ ഇങ്ങനെ മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ മലയാളം അളക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഏകദേശം ലക്ഷങ്ങൾക്ക് വില വരുന്ന സിസ്റ്റംസാണ്. ഒത്തിരിയധികം ഗ്രാഫിക്സ് കാർഡുകളും ഒരു മദർ ബോർഡൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് മലയാളികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അടുത്തിടയ്ക്ക് 17 ലക്ഷം രൂപ വില വരുന്ന ഒരു ബിറ്റ്കോയിൻ മൈനിങ് റിഗ് ഉണ്ടാക്കി അവർ സിസ്റ്റം ഉണ്ടാക്കി ഏകദേശം 5.5 ലക്ഷത്തോളം രൂപ മാസ വരുമാനം കണ്ടെത്തുന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ബിറ്റ്കോയിൻ മൈനിങ്ങിൻ്റെ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് ഇഷ്യൂസ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നമ്മുടെ RBI മറ്റു ബാങ്കുകളൊക്കെ അതിനെതിരെയൊക്കെ വരുന്നെന്നുള്ള കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് സത്യമാണോ എന്നറിയില്ല. സത്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. കാരണം ഒത്തിരിയധികം ആളുകൾ ഇപ്പോൾ ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട് സിസ്റ്റംസൊക്കെ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒക്കെ വരുന്നതിന് മുന്നേ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ബിറ്റ്കോയിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഡിജിറ്റൽ വേൾഡിൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ കറൻസി. നമുക്ക് നേരിട്ട് കയ്യിൽ ക്യാഷ് ആയിട്ടൊന്നും കിട്ടില്ല. അതൊരു അതിനൊരു വാളറ്റ് ഉണ്ടായിരിക്കും. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സ് പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലൊരു നമുക്കൊരു യുണീക്ക് അഡ്രസ്സ് തന്നിട്ട് അതിൽ നമുക്കൊരു വാളറ്റ്. നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് ആപ്പുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ വിൻഡോസ് ആപ്പുകളുണ്ട്, മാക് ആപ്പുകളൊക്കെ ഉണ്ട്. ആ ആപ്പുകളിലൊക്കെ നമുക്ക് ഈ വാളറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ഏണിങ്സ്, നമുക്ക് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന ബിറ്റ്കോയിൻസ് നമുക്ക് അവിടെ കൊണ്ട് സേവ് ചെയ്യുകയും ആ സേവ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് കൺവേർട്ട് ചെയ്ത് എമൗണ്ട് ആക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്ത് നോക്കി ആ മൈനിങ് എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ മൈൻ ചെയ്യാൻ യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ നൈസ് ഹാഷ് മൈനർ എന്ന സോഫ്റ്റ്വെയർ ആണ്. നൈസ് ഹാഷ് മൈനർ ഞാൻ എടുക്കാൻ കാരണം യൂസർ ഫ്രണ്ട്ലി ആണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ GPU CPU അത് തന്നെ കോൺഫിഗർ ചെയ്യും. ഏത് അൽഗരിതത്തിലാണോ ഈ ബിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ പറ്റുന്ന അൽഗരിതങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അതിലേതാണോ ബെസ്റ്റ് അത് തന്നെ ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്യും. എന്നിട്ട് അത് തന്നെ മൈൻ ചെയ്യാൻ തുടങ്ങും. നമുക്ക് കിട്ടുന്ന ഏണിങ്സൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. ഒരു ദിവസം എത്ര രൂപ വരെ മൈൻ ചെയ്യും എന്നും അതിൽ കാണിക്കും. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ GPU ഗ്രാഫിക്സ് കാർഡ് RX 580 4GB എന്ന ഗ്രാഫിക്സ് കാർഡാണ്. കൂടാതെ എൻ്റെ പ്രോസസ്സർ വിത്ത് ഗ്രാഫിക്സ് കാർഡാണ്, APU ആണ്. നമ്മുടെ Ryzen 5 2400G വിത്ത് Vega 11 ഗ്രാഫിക്സ് ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നൈസ് ഹാഷ് മൈനറിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു നെറ്റ് കണക്ഷൻ ഇതിന് ആവശ്യമായിട്ടുണ്ട്. അധികം സ്പീഡൊന്നും വേണ്ട, കാരണം ഇതിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇതിൻ്റെ മെയിൻ സെർവറും നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ള മാത്രം മതി. പിന്നെ മറ്റ് ചില ഈ ബിറ്റ്കോയിൻ മൈനേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ശതമാനം അവർക്ക് എന്തോ ഒരു കമ്മീഷൻ പോലെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് നൈസ് ഹാഷ് മൈനറിൻ്റെ. അപ്പോൾ നിങ്ങൾക്കൂടെ ഒരു അൺപെയ്ഡ് ബാലൻസ് കാണാൻ സാധിക്കും. ഇത് ഞാനൊരു കുറച്ചധികം സമയം എടുത്ത് ഇങ്ങനെ പല പല സമയങ്ങളിലായിട്ട് മൈൻ ചെയ്തെടുത്താണ് ഒരു ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ കാണാൻ സാധിക്കും 0.00394 MBTC. നമുക്ക് എത്ര BTC എത്ര ബിറ്റ്കോയിൻ നമ്മൾ മൈൻ ചെയ്തെടുത്തെന്നാണ്. ഇതിൽ 1 വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറൊന്നും പറ്റില്ല. നല്ല അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻ തന്നെ വേണം. ബിറ്റ്കോയിൻ്റെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏകദേശം ഒരു $30,000 ഒക്കെ വരും അതിൻ്റെ വില. അപ്പോൾ ഇവിടെ ഏകദേശം എനിക്ക് കിട്ടിയിരിക്കുന്ന വില ഉണ്ടല്ലോ, 10 രൂപയാണ്. ഞാൻ ഈ ഒരു ഏകദേശം ഒരു ദിവസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പല സമയങ്ങളിലായിട്ട് ഞാനത് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ബിറ്റ്കോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ദിവസം എത്ര മൈൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ കിട്ടും. ഇവിടെ ഞാനിപ്പോൾ ഇന്ത്യൻ റുപ്പിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്കത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ 2 GPU കാണിക്കുന്നുണ്ട്, ഒരു CPU ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡിവൈസസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് എൻ്റെ പ്രോസസ്സർ വിത്ത് ഗ്രാഫിക്സ്, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ്, പിന്നെ അതിൻ്റെ ആ പ്രോസസ്സർ അതിൻ്റെ യൂസ് ചെയ്യുന്ന Vega 11 ഗ്രാഫിക്സ്. അപ്പോൾ ഇതിൽ ഈ Vega 11 ഗ്രാഫിക്സിൽ നമ്മുടെ റാമിൽ നിന്ന് മെമ്മറി ഷെയർ ചെയ്തതുകൊണ്ട് അതിൽ അത്ര സ്പീഡൊന്നും കിട്ടില്ല. സംഭവം വർക്കാവും, പക്ഷേ ഞാൻ ചെയ്യില്ല. പിന്നുള്ളത് 580 RX 580 Series 4GB ആണ്. ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു 4GB ഒരു മെമ്മറി ഉണ്ട്. GDDR5 ആണ്, ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. ഇച്ചിരി പഴയതായിരിക്കാം കാർഡ്, പക്ഷേ എന്നാലും മൈനിങ്ങിന് വേണ്ടി ഒത്തിരി ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഈ കാർഡ്, കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഈ കാർഡ് വഴി കിട്ടും.
അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ നമുക്കിവിടെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ബെഞ്ച് മാർക്കിൽ കുറേ അൽഗരിതംസ് ഉണ്ട്. ഇതിൽ ഓരോ ഇത് ചെയ്തേക്കുന്ന ഈ മൈനർമാരുടെ, അതായത് ഇത് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്ന ഓരോന്നൂടെ കാണാൻ സാധിക്കും. എത്ര ഹാഷ് റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്, എത്ര ഹാഷ് എത്ര സെക്കൻഡിൽ എത്ര വെച്ച് കാണിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 41, 43, 20. പിന്നെ ഞാനിവിടെ ആകെ എനിക്ക് കുറച്ച് സ്പീഡ് കിട്ടിയത് ഈ ഒരു എന്താണ് കൗപ്പവെന്നാണെന്ന് തോന്നുന്നത് പ്രൊണൗൺസ് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. നാനോ മൈനർ എന്ന് വെച്ചിട്ടുള്ള സംഭവം വെച്ചിട്ടാണ് ഞാൻ അതിലാണ് ബെഞ്ച് മാർക്ക് ചെയ്ത് ഇത്രയും സ്കോർ കിട്ടി, ആ ഒരു 10 രൂപ കിട്ടിയത്. 10 രൂപ എനിക്ക് കൈ കിട്ടിയിട്ടില്ല, സോഫ്റ്റ്വെയറിൽ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്നത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ എൻ്റെ രണ്ട് പ്രോസസ്സർ ഉണ്ടോ, ഞാനിപ്പോൾ ഇതിൻ്റെ മോണിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ വേഗ 11 ആണ്. ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സിൽ ഞാൻ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. ആ കേൾക്കുന്ന സൗണ്ട് ആ ഫാനിൻ്റെ ആണ്, ആ ജി പി യു വർക്ക് ചെയ്യുന്ന ആ സൗണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷെയർ ഫൗണ്ട്. ഇത് റാവൻ എന്ന് പറയുന്ന ബിറ്റ്കോയിൻ ആണ് ഇപ്പോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ പവർ 148 വാട്ട്സ് ആണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. 61 ഡിഗ്രി വരെ അതിൻ്റെ ടെമ്പറേച്ചർ ഉയർന്നിട്ടുണ്ട്. ഫാൻ 100% ഫാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റാവൺ എന്ന് പറയുന്ന ബിറ്റ്കോയിൻ ആണ് ഇപ്പോൾ അതിന് മൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഏകദേശം ഒരു 4 GB അത് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. 4 GB യൂസ് ചെയ്താൽ കുറച്ചുകൂടി മില്യൺ ഹാഷ് റേറ്റ്, ഇപ്പോൾ 10.864 മില്യൺ ഹാഷ് റേറ്റ് ആണ്, അത് കുറച്ചുകൂടി ഹൈ ആയിട്ട് വരും. 148 നിന്നും 158 ആയിട്ട് അതിൻ്റെ പവർ യൂസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് ലാഭമെന്ന് പറയുന്നത് കറണ്ട് ബില്ല് കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും, പിന്നെ നമ്മളതിൽ മുതൽ മുടക്കിയ എമൗണ്ട്. ഒത്തിരി ആളുകൾ അതിൻ്റെയൊക്കെ ഒരു കാൽക്കുലേറ്റർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കതിൽ നമ്മുടെ കറണ്ട് ബില്ല്, നമ്മൾ മുടക്കിയ പൈസ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അത് തന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് ഇന്ന തന്നെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇത്ര നാൾ കഴിയുമ്പോൾ നമുക്കിത് എമൗണ്ട് തിരിച്ചു കിട്ടുന്ന രീതിയിൽ കാണിച്ചു തരും. സോ ഇനി നമ്മുടെ നൈസ് ഹാഷ് മൈനർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ അത് കാണാൻ സാധിക്കും. 77.96 ഇന്ത്യൻ മണിയാണ് എൻ്റെ ഈ ഒരു പ്രോസസ്സർ എനിക്ക് ഒരു ദിവസം തരുന്ന ഇത്. കറണ്ട് ബില്ല് വെച്ച് നോക്കുമ്പോൾ ഇത് 10 രൂപ ശരിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഏകദേശം ഒരു 2500 രൂപ വരെ നമുക്ക് കിട്ടാം. ഇവിടെ ഇനി ഇത് നമുക്ക് മൊബൈലിലും ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, നമുക്ക് മൊബൈലിൽ ഒരു കാണാവുന്നതാണ് ഇതിൻ്റെ എത്ര വെച്ചിട്ടാണ് ഇത് മൈൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒരു ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒത്തിരി വീഡിയോകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് ഞാൻ ചെയ്തത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതവിടെ പവർ റേറ്റ് ഇപ്പോൾ 160 വാട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ബില്ല് കറണ്ട് ബില്ല് മീറ്റർ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ടാവും. ഞാനതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ അത് സ്റ്റോപ്പ് ചെയ്തു, നമ്മുടെ ജി പി യുവിൻ്റെ ഫാനും നിന്നു. അപ്പോൾ അതാണ് ഈ ഒരു കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ഞാനൊരു ഏകദേശം ഒരു 3 MBTC ഞാൻ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന എമൗണ്ടിനേക്കാളും ഇച്ചിരി ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കാണാമെന്നുണ്ട് നിങ്ങളുടെ അതിൻ്റെ വില 1 BTC = എത്രയാണത്? 10, 100, 1000, 1,000,000, 1,000,000, 26,27,590 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ബിറ്റ്കോയിനുള്ള വില.
അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടായിരിക്കണം ഒത്തിരി ആളുകൾ ഈ ഒരു ബിറ്റ് കോയിൻ മൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ബിറ്റ് കോയിൻ എന്താണെന്നൊന്നും ഞാനിതിൽ കാണിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അത്രേ ഉള്ളൂ. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. സിസ്റ്റത്തിലൊക്കെ വെറുതെ ഇട്ട് ഉപയോഗിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരില്ല. നമ്മുടെ ഗ്രാഫിക്സ് കാർഡൊന്നും ചീത്തയായി പോവില്ല. കറണ്ട് ബില്ല് കൂടും എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ദോഷങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബിറ്റ് കോയിൻ മൂലം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഉറപ്പ്. ഇന്ത്യയിൽ ഇപ്പോഴാണിത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡെവലപ്പായി വരുന്നത്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ബിറ്റ് കോയിനുകളെ കുറിച്ചുള്ള മൈനിങ് റിഗുകളെ കുറിച്ചുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും എത്ര കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോരുത്തരും ബിറ്റ് കോയിൻ ഇങ്ങനെ മൈൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ച റാവൺ എന്ന് പറഞ്ഞൊരു ബിറ്റ് കോയിനാണ്. അതുപോലെ ഒത്തിരി ഒത്തിരി ബിറ്റ് കോയിൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബിറ്റ് കോയിൻ മൈനിങ്ങിനെ കുറിച്ച് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ബി സേഫ്.